ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബൂസ് വ്ളോഗ്സ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കുന്നത് ഒരു കേക്കാണ് വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബർത്ത്ഡേ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒറിയോ ബിസ്ക്കറ്റ്സ് ഒരു 3 പാക്കറ്റ് 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി 1 കപ്പ് പാല് നമ്മുടെ 5 മിനിറ്റ് ബർത്ത്ഡേ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബിസ്ക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് പൊടിക്കുന്നതിനായിട്ട് അത് 2 പ്രാവശ്യമായിട്ടിട്ട് പൊടിക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് വരാം ഒറിയോ ബിസ്ക്കറ്റ് നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട് വളരെ ഫൈൻ ആക്കേണ്ട ഒരുമാതിരി ഒന്ന് പൗഡർ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോഡാപ്പൊടി ആഡ് ചെയ്യണം 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇനി എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പാല് പതിയെ മെല്ലെ മെല്ലെ ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഒരു ബേക്കിംഗ് ട്രെയിലോട്ട് മാറ്റി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓവനുള്ളവർക്ക് അത് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം 5 മിനിറ്റ് മതി ഇവിടെ കേക്ക് ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു വച്ചിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തിട്ട് തരാം ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഗണാഷ്യ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആൻഡ് 1/4 കപ്പ് പഞ്ചസാര ഇത് 3 വെച്ചിട്ടൊരു ചോക്ലേറ്റ് ഗനാഷിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ മറ്റ് കേക്ക് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളിത് അപ്ലൈ ചെയ്യും ആദ്യം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പാലൊഴിച്ച് കലക്കണം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് കുറച്ചെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത് ആ കൊക്കോ പൗഡർ ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യണം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓണാക്കി നമുക്കിത് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം സൂപ്പർ സോഫ്റ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് ഒഴിക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഈ കേക്കിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ മതി അത് പതിയെ അത് ഇങ്ങനെ താഴേക്ക് വീണോളൂ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിനകത്ത് ഗനാഷ ഒഴിച്ച് ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒറിയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം വളരെ ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാം കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്